നമസ്കാരം പിണറായി സർക്കാർ അധികാരമേറ്റ ശേഷം പുറത്തേക്ക് വന്ന ആദ്യത്തെ പ്രധാന വാർത്ത ക്ലിഫ് ഹൗസിൻ്റെ മെയിൻ്റനൻസ് ആയിരുന്നു അത് ആഡംബര പൂർണ്ണമാക്കാൻ തൊണ്ണൂറ്റി എട്ട് ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നു അതും ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ടെൻഡർ ഇല്ലാതെ തന്നെ കൊടുത്തിരിക്കുന്നു എന്ന വാർത്തയാണ് നമ്മൾ കേട്ടത് അതേക്കുറിച്ച് ന്യായീകരിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു അവരൊക്കെ പറഞ്ഞു മുഖ്യമന്ത്രിയായാൽ നല്ല വസതിയിൽ താമസിക്കണം അതുകൊണ്ട് അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം അതിനൊരുപാട് അറ്റകുറ്റപ്പണികൾ ആവശ്യമാണ് കഴിഞ്ഞ അഞ്ചു വർഷം പിണറായി വിജയൻ താമസിച്ചത് അവിടെ തന്നെയാണ് എന്തായാലും അലങ്കോലമായ ഒരു വീട്ടിൽ മുഖ്യമന്ത്രി താമസിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് കഴിഞ്ഞ അഞ്ചു വർഷവും ഈ വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി കോടികൾ മുടക്കിയിട്ടുണ്ടാവാം പുതിയ ഒരു ഭരണം ആരംഭിച്ചപ്പോൾ ആദ്യം അത് പുറത്തു വന്നു എന്ന് മാത്രം തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ നമ്മുടെ ഖജനാവിൽ നിന്നും എടുത്ത് മുടക്കുകയാണ് മാത്രമല്ല മന്ത്രിമാരുടെ ഈ മന്ദിരങ്ങളെല്ലാം ഇങ്ങനെ അറ്റകുറ്റപ്പണി നടത്തുന്നതിനെ വർഷം തോറും കോടികൾ മുടക്കിക്കൊണ്ടിരിക്കുന്നു അതിനും മാത്രം കുഴപ്പങ്ങളുള്ള ബംഗ്ലാവുകളാണെങ്കിൽ പലതും പഴയ വീടുകളാണ് പിന്നെ എന്തിനാണ് അതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് പൊളിച്ചു പുതിയ കെട്ടിടം പണിതാൽ പോരെ പല വീടുകളും പുതിയതാണ് നമുക്കറിയാം പമ്പ ഗംഗ നിള എന്നൊക്കെ പറയുന്ന വീടുകൾ പുതിയതാണ് അതുപോലെ പഴയ ബംഗ്ലാവുകൾ പൊളിച്ചു പണിതാൽ ഈ വർഷാവർഷം മുടക്കുന്ന ഒരു കോടിയും രണ്ടു കോടിയും ഇല്ലാതാക്കാൻ കഴിയും ഇങ്ങനെ കുഴപ്പത്തിലാണ് ഈ വീടുകളെങ്കിൽ സർക്കാർ അത് ചെയ്യേണ്ടതാണ് എന്നാൽ അങ്ങനെ കുഴപ്പത്തിലായതുകൊണ്ടല്ല ഞങ്ങൾ രാജാക്കന്മാരാണ് രാജാക്കന്മാർക്ക് എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും താമസിക്കാനുള്ള അവകാശമുണ്ട് എന്ന മന്ത്രിമാരുടെ ആഗ്രഹമാണ് പലപ്പോഴും ഇതിന് പിന്നിലെന്ന് വ്യക്തമാവാറുണ്ട് അതിന് ഏറ്റവും ഉത്തമമായ ഒരു ഉദാഹരണം പുറത്തു വരുന്നു റവന്യൂ മന്ത്രി കെ രാജൻ അദ്ദേഹത്തിന്റെ വസതി മോടി പിടിപ്പിക്കുന്നതിന് അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് പൊതുമരാമത്ത് വകുപ്പ് എസ്റ്റിമേറ്റ് എടുത്തത് ടൂറിസം ഡിപ്പാർട്ട്മെന്റിലേക്ക് പൊതുമരാമത്ത് വകുപ്പ് കൊടുത്തത് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ മുടക്കി ഈ വീട് മൂടി പിടിക്കണമെന്നാണ് അങ്ങനെ ഈ ഉത്തരവ് അനുവദിക്കുന്നതിന് മുൻപ് മന്ത്രിക്ക് ഇനി കൂടുതൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ അതായത് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് പൊതുമരാമത്ത് വകുപ്പ് കണ്ടെത്തി നമ്മുടെ ഊരാളെങ്കിൽ സൊസൈറ്റിയെ ഏൽപ്പിക്കാൻ പോകുന്നത് എങ്കിലും മന്ത്രിക്ക് കൂടുതലായി എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടി മന്ത്രിയുടെ അടുത്ത് എത്തിയപ്പോൾ മന്ത്രി മൂക്കുത്ത് വിരൽ വെച്ചു ഞാൻ താമസിക്കാൻ ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയോ അങ്ങ് അന്തിക്കാട് ജനിച്ച വീടിന് ഇപ്പോഴും ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ വിലയില്ല പുതിയ വീട് പണിയാൻ ഒരുവിധം ആഡംബര സൗകര്യങ്ങളുള്ള ഒരായിരം സ്ക്വയർ ഫീറ്റിൽ കൂടുതലുള്ള നല്ലൊരു വീട് പണിയാൻ മുപ്പത് ലക്ഷം രൂപ മതിയാവും എല്ലാ സൗകര്യങ്ങളോടെയും പിന്നെ എന്തിനാണ് ീ വീട് മൂടി പിടിപ്പിക്കുന്നത് ഇരുപത്തി മൂന്ന് ലക്ഷം എന്നതായിരുന്നു മന്ത്രിയുടെ ചോദ്യം ഒടുവിൽ മന്ത്രി പൊതുമരാമത്ത് വകുപ്പിന്റെ എസ്റ്റിമേറ്റ് മുഴുവൻ മുഴുവനെടുത്ത് പരിശോധിക്കുന്നു അവസാനം മന്ത്രി പറഞ്ഞു ഇലക്ട്രിക്കൽ പണിയും വെള്ളം വരുന്നതുമായി ബന്ധപ്പെട്ട പൈപ്പിന്റെ പണികളും മാത്രം ചെയ്താൽ മതി കർട്ടനും വേണ്ട ഫർണിച്ചറും വേണ്ട മേശയും വേണ്ട ഡൈനിങ് ടേബിളും വേണ്ട ഭാഗ്യത്തിന് ഇതൊന്നും എടുത്തുകൊണ്ട് പോയില്ലായിരുന്നു വാസ്തവത്തിൽ ഒരു മന്ത്രിയുടെ ഭരണം കഴിയുമ്പോൾ അതെല്ലാം ചുമന്നുകൊണ്ട് അവിടെ കിടക്കുന്ന പഴയ ഫർണിച്ചറുകൾ സോഫയെ മേശയെ ഡൈനിങ് ടേബിള് കർട്ടൻ ഇതെല്ലാം വലിച്ചു വാരിക്കും അത് പോയി എഴുതിത്തള്ളി അതൊക്കെ ഈ പല ആളുകളും വീട്ടിൽ കൊണ്ടുപോകും എന്നാൽ ഇതൊന്നും കൊണ്ടുപോകുന്നതിന് മുൻപ് മന്ത്രി ഇടപെട്ടതുകൊണ്ട് മന്ത്രി പറഞ്ഞു എനിക്കിതൊന്നും വേണ്ട നിലവിൽ തൻ്റെ മുൻഗാമിയായ തൃശ്ശൂർ ജില്ലക്കാരനായ സുനിൽ കുമാർ ഉപയോഗിച്ച കിടക്കയും ഉപയോഗിച്ച ഡൈനിങ് ടേബിളും ഉപയോഗിച്ച കസേരയും ഉപയോഗിച്ച സോഫയും ഒക്കെ മതി വേണമെങ്കിൽ നിങ്ങൾ ആ ബെഡ്ഷീറ്റും മറ്റും ഒന്ന് മാറ്റിക്കോളൂ ഇതാണ് മന്ത്രി പറഞ്ഞത് അങ്ങനെ പുതിയ എസ്റ്റിമേറ്റ് വന്നു ആകെ പതിനാറായിരം രൂപ ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ ഒറ്റയടിക്ക് പതിനാറായിരം രൂപയായി കുറഞ്ഞിരിക്കുന്നു ആലോചിച്ചു നോക്കൂ ഒരു മന്ത്രി തനിക്ക് ആഡംബര സൗകര്യങ്ങളോട് താല്പര്യമില്ല എന്ന് തോന്നിയപ്പോൾ ഖജനാവിൽ ലാഭിച്ചത് ഇരുപത്തിരണ്ട് ലക്ഷത്തി എൺപത്തിനാലായിരം രൂപ ഇങ്ങനെ എല്ലാ മന്ത്രിമാരും വിചാരിച്ചാൽ തന്നെ നമ്മുടെ ഖജനാവിൽ ഞാനും നിങ്ങളും വിയർത്തൊഴുക്കി ഉണ്ടാക്കുന്ന പണം എത്ര ലാഭിക്കാം മുഖ്യമന്ത്രിയും കരുതലിന്റെ അടയാളവുമായ ക്യാപ്റ്റൻ പിണറായി വിജയൻ അറിയാൻ നിങ്ങളുടെ മന്ത്രിസഭയിൽ ഈ എഴുപത്തിമൂന്നിൽ ജനിച്ച അതായത് നാൽപ്പത്തെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഈ അന്തിക്കാടുകാരനുണ്ട് ഒല്ലൂരിലെ ജനപ്രതിനിധിയാണ് രണ്ടാം തവണയാണ് നിയമസഭയിൽ വരുന്നത് അദ്ദേഹത്തെ കണ്ടു പഠിക്കുക മന്ത്രി എന്ന് പറയുന്നത് സാധാരണക്കാരുടെ വീടിനേക്കാൾ കൂടുതൽ മേന്മയുള്ളതൊന്നും ആവേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് കർട്ടനുകൾ ഒന്ന് കഴുകിയാൽ മതി പൊടിയാണെങ്കിൽ അതല്ലെങ്കിലും കഴുകുന്നുണ്ടാകും ആ സോഫകൾ ഒന്ന് തുടച്ചാൽ മതി ആ കസേര ഒന്ന് വൃത്തിയാക്കിയാൽ മതി ആ കിടക്കയിലെ ബെഡ്ഷീറ്റ് ഒന്ന് മാറിയാൽ മതി നിങ്ങളൊക്കെ വലിയ വലിയ ഹോട്ടലുകളിൽ പോയി താമസിക്കുമ്പോൾ അതൊക്കെ ഇങ്ങനെ മാത്രമേ ചെയ്യുന്നത് വളരെ മോശമായ ഈ കാലത്ത് ഒരു അസാധാരണമായ മാതൃകയായി മാറിയിരിക്കുന്നു മന്ത്രി കെ രാജൻ സി പി ഐക്കാർ പൊതുവെ ഇങ്ങനെയാണ് നേതാക്കന്മാർ ആലോചിച്ച് നോക്കൂ കേരളത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് തർക്കമില്ലാതെ ഇങ്ങനെ മന്ത്രിമാരെ തിരഞ്ഞെടുക്കാൻ കഴിയുമോ ഒരാൾ അഞ്ചു വർഷം മന്ത്രിയായാൽ പിന്നെ അയാൾ ആവുന്നില്ല പിന്നെ അവരുടെ മാനദണ്ഡം എന്താണ് പാർട്ടിയിൽ അവരുടെ ഉന്നതമായ പദവി ആരാണോ ജയിച്ചിരിക്കുന്നതിൽ അതിൽ നാല് പേരാണ് അങ്ങനെയാണ് പി പ്രസാദും രാജനും ചിഞ്ചു റാണിയും അനിലും മന്ത്രിമാരാവുന്നത് ഇവരെല്ലാം സാധാരണക്കാരാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് രാജൻ രാജൻ രണ്ടാം തവണയാണ് അവിടെ എം എൽ എ ആവുന്നത് മന്ത്രിയുമായി ഇനി രാജന് നിയമസഭയിലേക്ക് മത്സരിക്കാം എന്ന് കരുതണ്ട രാജൻ ഒരു പരാതിയും ഉണ്ടാവില്ല ചന്ദ്രശേഖർ അദ്ദേഹം കാഞ്ഞാങ്ങാട് മത്സരിച്ചത് മന്ത്രിയാക്കും എന്ന് കരുതിയാണ് പക്ഷെ മന്ത്രിയാക്കിയില്ല സി ദി വിവാകാരനും മങ്ങാടി രത്നാകരനും ഒക്കെ കഴിഞ്ഞ തവണ എം എൽ എ ആയത് മന്ത്രിയാകും എന്ന് കരുതി ആക്കിയില്ല അതാണ് സി പി ഐ സി പി ഐക്കൊരു മാനദണ്ഡമുണ്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ പാർട്ടി സെക്രട്ടറിക്ക് ഉളുപ്പ് വേണം പാർട്ടി സെക്രട്ടറിക്ക് പദവിയോട് താല്പര്യമെന്നില്ല താൻ പാർട്ടി സെക്രട്ടറിയാണ് ആ പദവി മതി എന്ന് കരുതി പാർട്ടി സെക്രട്ടറി മത്സരിക്കുന്നില്ല അതാണ് സി പി ഐയുടെ മേന്മയെന്ന് പറയുന്നത് കേരളത്തിൽ അന്യം നിന്ന് പോകാത്ത ഒരു രാഷ്ട്രീയ സംസ്കാരത്തിന് പ്രതീകമായി സി പി ഐ പലപ്പോഴും മാറാറുണ്ട് മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും കണ്ടുപഠിക്കുന്നത് പ്രത്യേകിച്ച് യു ഡി എഫ്കാർ കണ്ടുപഠിക്കണം സി പി എമ്മുകാരെ സംബന്ധിച്ചിടത്തോളം സ്വച്ഛാധിപതിയായി പിണറായി വിജയന കാലത്ത് അവർക്ക് വേറൊന്നും ചെയ്യാൻ കഴിയില്ല യു ഡി എഫ്കാർ കോൺഗ്രസുകാർ ഒരുത്തൻ ജയിച്ചാൽ അവരുടെ മാനദണ്ഡവൻ തോൽക്കുന്നവരെ അവിടുത്തെ പ്രതിനിധിയാണ് അതുകൊണ്ടാണ് നാൽപ്പതും അമ്പതും വർഷം ഒരാൾ എം എൽ എ ആവുന്നത് ഒരുത്തൻ മന്ത്രിയായാൽ പിന്നെ മന്ത്രിസഭ ഉണ്ടാക്കുമ്പോഴേക്കും അവൻ മന്ത്രിയാണ് പിന്നെ കുറച്ച് മന്ത്രിസ്ഥാനം ഉള്ളത് കാരണം വൈകിയെ കിട്ടാറുള്ളതേ ഉള്ളൂ പുതുമു തലമുറയ്ക്ക് ഒരിക്കലും അവസരം കിട്ടില്ല ഇനി അഥവാ അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ മറ്റുള്ളവർ തോൽപ്പിക്ക് ഇക്കുറി കണ്ടതാണ് നമ്മൾ അതുകൊണ്ട് ഈ സി പി ഐയുടെ മാതൃക അത് മന്ത്രിയാകുന്നതിലും നിയമസഭയിൽ മത്സരിക്കുന്നതിലും എന്തിനേറെ മന്ത്രി മന്ദിരം മോടി പിടിപ്പിക്കുന്നതിലുമൊക്കെ സി പി ഐയുടെ മാതൃക എല്ലാവരും കൂടി അനുകരിക്കട്ടെ മന്ത്രി കെ രാജന് വിപ്ലവാഭിവാദ്യങ്ങൾ